വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ ലിപ്ബാം ആണ്. ലിപ്ബാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആചരിക്കും ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും ആവശ്യം അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാസ്ക് ഒക്കെ വയ്ക്കുമ്പോൾ ലിപ്ബാം ഇട്ടാലോ അതുപോലെ തന്നെ ലിപ്റ്റിക് ഇട്ടാലോ ഒന്നും ആരൊന്നും അറിയാൻ പോകുന്നില്ല. പക്ഷേ ഈ നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിപ്റ്റിക്കൊക്കെ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറേ കഴിയുമ്പോഴേക്കും ചുണ്ടിനൊക്കെ ഒരു വരൾച്ച കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ലിപ്ബാം ഇട്ടാലും ലിപ്റ്റിക് ഇട്ടാൽ എന്തിട്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലർക്കിടെ ചുണ്ടുകൾ വരേണ്ടതായിരിക്കും, ചിലർക്കൊക്കെ സോഫ്റ്റ് ചുണ്ടുകളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ലിപ്ബാം നമ്മുടെ നാച്ചുറലായിട്ടുള്ളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുണ്ടിനെ വേറൊരു രീതിക്ക് നമുക്കത് അഫക്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ലിപ്ബാം. അപ്പം അതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ സർവ്വസാധാരണമായിട്ടുള്ള സംഭവമാണ്. വെജിറ്റബിൾസിലൊക്കെ നമ്മൾ ഒരുപാട് ആഡ് ചെയ്യുന്നത് കാരണം അത് ധാരാളം ഇപ്പോൾ ലിപ്ബാം പുറമേ ഉള്ള കാര്യങ്ങൾക്ക് സ്കിന്നിൻ്റെ പുറമേ ആണെങ്കിലും അത് അകത്തായാലും ഒരുപാട് നമുക്ക് എന്താ പറയുക, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ബീറ്റ്റൂട്ടിൽ ചെയ്യുന്നത് വെച്ചാണ് നമ്മൾ ലിപ്ബാം ഉണ്ടാക്കുന്നത്. ബീറ്റ്റൂട്ടിനൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഗീയാണ്, നെയ്യാണ്. ഇനി നെയ്യിൻ്റെ ചിലർക്ക് അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല എങ്കിൽ അതിൽ ബീറ്റ്റൂട്ട് ജ്യൂസിൻ്റെ ഒപ്പം അലവേറെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ വാസ്ലിൻ ഇല്ലേ, വാസ്ലിൻ ആഡ് ചെയ്യുകയോ എന്ത് വേണമെന്ന് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ, അതിൻ്റെ നെയ്യിൻ്റെ ഒരു ചെറിയ സ്മെല്ലോ എന്തെങ്കിലും ഒരു ചുണ്ടത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഇത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം, എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാ ലിപ്ബാം ഉണ്ടാക്കുന്നതെന്ന്. അതിക്ക് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടൊന്നുമില്ല ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ലിപ്ബാമിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു, ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം വേണമെന്നില്ല, ഇതിൻ്റെ പകുതി മതി കാരണം വലുതായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ തുള്ളിയൊക്കെ കുളഞ്ഞ് എടുത്ത് ഒരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. നമുക്കതൊന്ന് ആദ്യം തുള്ളിയൊക്കെ ചെത്തി കളഞ്ഞ് ചെറിയ ചെറുതായിട്ടൊന്ന് അടിച്ച് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ഇപ്പോൾ ഒരുപാട് ബാത്തിങ് പൗഡർ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ബീറ്റ്റൂട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ബ്ലഡൊക്കെ വയ്ക്കുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബീറ്റ്റൂട്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് എൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് മിക്സിയുടെ ജാറിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു പാനിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം, നന്നായിട്ട് തിള വരണം. ഞാൻ ആ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒരു പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചൊന്ന് ഒന്ന് എന്താ പറയുക ഒരു ഒരു കുറുകി വരണം. ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കരുത്. ഒരു ഒരു ഇത്തിരി കട്ടിക്ക് കിട്ടാൻ പാകത്തിന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. നമ്മുടെ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒരുമാതിരി കട്ട് ചെയ്തതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നെയ്യ്. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിബാമിനുള്ളത്. ഇതിപ്പോൾ ഇനി ഒരു 6 hours നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കുക, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ലിബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഓവർ നൈറ്റ് ഞാൻ വെച്ചതാണ്. 6 hours വെച്ചാൽ നിങ്ങൾക്ക് 6 hours വെച്ചാൽ മതി, അത് വെച്ചാൽ മതി. ഓക്കെ, സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കണം. കാരണം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ലിബാം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കെമിക്കലൊക്കെ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താ പറയുക, റൂം ടെമ്പറേച്ചർ വെച്ചാൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാതൊരു വിധ എന്താ കെമിക്കലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ സൂക്ഷിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം.